രാജ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടന്നിരിക്കുകയാണ്. അതിൻ്റെ ആദ്യ പടിയായി ശക്തമായ പ്രചാരണമാണ് നിലവിൽ BJP ഉയർത്തുന്നത്. ചെറിയ രീതിയിൽ ഹരിയാനയിൽ കർഷകർ ഇടഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മുൻകാലങ്ങളിൽ ഹരിയാനയിൽ അത് പ്രകടനമായിരുന്നു. എന്നാൽ നിലവിൽ കർഷകരുടെ മനസ്സറിയാവുന്ന ഒരു വ്യക്തിയാണ് മൂന്നാം മന്ത്രിസഭയിൽ, അത് മൂന്നാം മോദി സർക്കാർ കൃഷി കൈകാര്യം ചെയ്യാനായിട്ട് ഏൽപ്പിച്ചത്. അതായത് കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാനെയാണ് മോദി ഹരിയാനയിൽ കർഷകരുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്നത്. കൂടാതെ വൻ പ്രകടന പത്രിക അടക്കം കർഷകർക്ക് വേണ്ടി ഹരിയാനയിൽ ഒരുക്കുന്നുണ്ട് BJP. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 18 അടവുകളും പയറ്റി ജയം ഉറപ്പിക്കാൻ ഒരുങ്ങുകയാണ് BJP. ഇതിന്റെ ഭാഗമായി രണ്ടാംഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചിരിക്കുകയാണ് BJP നിലവിൽ. ഇതിൽ എല്ലാവരും ഉറ്റുനോക്കുന്ന കാര്യം പ്രമുഖ ഗുസ്തി താരം വിനേഷ് ഫോഗട്ടിന് ആരാവും എതിരാളി എന്നതാണ്. ഈ മണ്ഡലത്തിലേത് ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികളുടെ പട്ടികയാണ് BJP നിലവിൽ പുറത്തുവിട്ടിരിക്കുന്നത്. നിർണായക മണ്ഡലങ്ങളിൽ ഉൾപ്പെടെ 21 പേരുകൾ കൂടി ഉൾപ്പെടുത്തിയാണ് രണ്ടാം സ്ഥാനാർത്ഥി പട്ടിക BJP ഇന്ന് പുറത്തുവിട്ടത്. 90 അംഗ നിയമസഭയിലേക്ക് ഇതുവരെ 87 സ്ഥാനാർത്ഥികളെയാണ് പാർട്ടി പ്രഖ്യാപിച്ചത്. ജുലാനിയിൽ നിന്ന് കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുന്ന വിനീഷ് ഫോഗട്ടിനെതിരെ ക്യാപ്റ്റൻ യോഗേഷ് ഭൈരാഗിയാണ് BJP മത്സരരംഗത്തായി കളത്തിലേക്ക് ഇറക്കിയത്. ഇത്തവണ ഭരണം വിട്ടുകൊടുക്കാതിരിക്കാൻ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് BJP സ്ഥാനാർത്ഥികളെ കളത്തിലിറക്കിയത്. അതുകൊണ്ട് തന്നെയാണ് വ്യക്തമായൊരു സ്ഥാനാർത്ഥി പട്ടിക തന്നെ BJP തയ്യാറാക്കിയത്. നിരവധി മുൻനിര നേതാക്കളെ ഉൾപ്പെടുത്തിയാണ് രണ്ടാംഘട്ട പട്ടിക പുറത്തു വന്നിരിക്കുന്നത്. മറ്റ് പാർട്ടികളിൽ നിന്ന് BJPയിലേക്ക് ചേക്കേറിയ നേതാക്കൾക്ക് ഉപകാര സ്മരണയായി സീറ്റ് നൽകുന്ന കാഴ്ചയും കാണുന്നുണ്ട്. നേരത്തെ JJPയിൽ ഉണ്ടായിരുന്ന ദേവേന്ദ്ര സിംഗ് ബബ്ലി ഇപ്പോൾ തുഹാനിയിൽ നിന്നാണ് മത്സരിക്കുന്നത്. അടുത്തിടെ പാർട്ടിയിലേക്ക് വന്ന മുൻ ഹരിയാന മുഖ്യമന്ത്രി ബെൻസി ലാലിന്റെ ചെറുമകളായ ശ്രുതി ചൗധരി തോഷ്മാലിൽ മത്സരിക്കുന്നുണ്ട്. തെക്കൻ ഹരിയാനയിലെ വിവിധ മേഖലകളിൽ സ്വാധീനം ഉറപ്പിക്കുക എന്ന ലക്ഷ്യമാണ് BJP ഇക്കുറി നടത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇക്കുറി വ്യക്തമായിട്ടാണ് ഓരോ സ്ഥാനാർത്ഥികളെ കളത്തിലിറക്കിയത്. 67 സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടികയാണ് BJP നേരത്തെ പ്രഖ്യാപിച്ചത്. ഹരിയാന മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനിയെ കർണാൽ ലധ്വ സീറ്റിലേക്ക് കൂടി പാർട്ടി മത്സരിപ്പിക്കുന്നുണ്ട്. 2019 2024 ഇടയിൽ കുരുക്ഷേത്രയിൽ നിന്നുള്ള MP ആണ് നയാബ് സിംഗ് സൈനി. ഇത്തരത്തിൽ മുൻനിര നേതാക്കൾക്ക് പലരെ BJP രംഗത്തിറക്കുകയാണ്. ഒക്ടോബർ 5 സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുക. ഒക്ടോബർ 8 വോട്ട് എണ്ണുന്നത്. ഹരിയാനയിൽ തുടർച്ചയായ മൂന്നാം വിജയമാണ് BJP ഇക്കുറി ലക്ഷ്യമിടുന്നത്. എന്നാൽ ഈ ലക്ഷ്യം കഴിഞ്ഞ തവണത്തേതുപോലെ എളുപ്പമാവില്ലെന്നാണ് വിലയിരുത്തൽ. പ്രത്യേകിച്ച് പ്രതിപക്ഷമായ കോൺഗ്രസ് വലിയ നീക്കങ്ങളുമായി കളത്തിലിറങ്ങുമ്പോഴും അതൊന്നും തന്നെ കോൺഗ്രസിന് ഹരിയാനയിൽ പയറ്റാൻ പറ്റില്ല എന്നത് ഉറപ്പാണ്. അതിന്റെ ഭാഗമായി കോൺഗ്രസ് ഒളിമ്പ്യനായ വിനീഷ് ഫോഗട്ടിനെ അടക്കം കളത്തിലിറക്കുമെങ്കിലും ഹരിയാനയിൽ കോൺഗ്രസിന്റെ കാലിടറുമെന്നതിൽ ഉറപ്പാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് രാജ്യമെമ്പാടും അലയടിച്ച BJP തരംഗം തന്നെയാണ് ഇക്കുറി നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകാൻ പോകുന്നത് എന്നത് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ആത്മവിശ്വാസത്തിലാണ് BJP 4 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളെല്ലാം തന്നെ നേരിടാൻ ഒരുങ്ങുന്നത്. അതായത് ഇക്കുറിയും BJP തരംഗവും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ മോദി തരംഗവും ഇക്കുറി 4 സംസ്ഥാനങ്ങളിലെയും ജനങ്ങൾക്ക് ഉണ്ട് എന്നതുകൊണ്ട് തന്നെ ഹരിയാനയിലടക്കം BJPക്ക് കഴിഞ്ഞ വർഷം താഴ്ന്ന കുറച്ച് അത് സീറ്റ് നില ചെറുതായിട്ട് കുറച്ച സംസ്ഥാനമാണ് ഹരിയാന. പക്ഷേ ഇക്കുറി BJPക്ക് ആണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് തന്നെയാണ് എക്സിറ്റ് പോളുകളടക്കം ചൂണ്ടിക്കാട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് BJP ഇപ്രാവശ്യം ഹരിയാനയിൽ വലിയ രീതിയിൽ തന്നെയാണ് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരിക്കുന്നത് എന്നത് വ്യക്തം തന്നെയാണ്.